ഹായ്, എല്ലാവർക്കും നമസ്കാരം. അവതാർ നാട്ടുവീടിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അതായത് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്നുള്ള സ്ഖലനം. ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അതിലേക്ക് വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ വളരെ ഫലപ്രദമായ കുറച്ച് ഒറ്റമൂലികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഏഴിലം പാല് കയറി സംഭവത്തിന് മുമ്പ് വായിലിട്ടുകൊണ്ട് ചവച്ചുകൊണ്ടിരിക്കുക, സംഭവ സമയത്ത് ഇത് തുറന്നുകൊണ്ടിരിക്കുക. അത് ശീഘ്രസ്ഖലനം ഉണ്ടാവാതിരിക്കാനൊരു നല്ല ഒറ്റമൂലിയാണ്. അതുപോലെ കൂവപ്പൊടി പാലിൽ ചേർത്ത് കുറുക്കി പഞ്ചസാര ചേർത്ത് കഴിക്കുക. മറ്റൊന്ന്, തുളസി സമൂലം, അതായത് വേരും ഇലയും കായും പൂവും എല്ലാം കൂടെ കൂടി ഉണക്കിപ്പൊടിച്ച് വൈകുന്നേരം പതിവായി കഴിക്കുക, പാലിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. മറ്റൊന്ന്, കസ്കസിൻ്റെ തൊലി 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഗോതമ്പ് പൊടി ചേർത്ത് പതപ്പിച്ച് പഞ്ചസാരയും തേനും ചേർത്ത് കഴിക്കുക. ശ്രദ്ധിക്കുക, തേൻ ഉപയോഗിക്കുമ്പോൾ ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയൊന്ന്, മുരിങ്ങക്കുരു നന്നായി അരച്ച് പശുവിൻ പാലിൽ ചേർത്ത് സേവിക്കുക. ചെറുവഴുതേനയുടെ കായ് കഷായം വെച്ച് കഴിക്കുക. താന്നിക്കയുടെ ഉള്ളിലെ പരിപ്പ് പൊടിച്ച് 1 ഗ്രാം നെയ്യ് ചേർത്ത് സംയോഗത്തിന് തൊട്ട് മുമ്പ് കഴിക്കുക. അതുപോലെ ചതുരക്കള്ളിയുടെ നീരിൽ തൊഴുക്കണ്ണിയുടെ വേരരച്ച് ചേർത്ത് ലൈംഗിക ബന്ധത്തിന് തൊട്ട് മുമ്പ് കാലിനിടയിൽ പുരട്ടുക. ഇതിലൊക്കെ പരമപ്രധാനമായൊരു കാര്യം മനസ്സിൽ നമ്മൾ ആത്മവിശ്വാസം ആർജിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പെട്ടെന്നാവാതിരിക്കുന്നത്, ഇത് പതുക്കെ പതുക്കെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.